കുട്ടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയുള്ള കുട്ടിയാണ് വേണ്ടത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനൊക്കെ ബാക്കി കാര്യങ്ങളായിട്ടും ബുദ്ധിശക്തി വേണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് സിസ്റ്റി, CYSTIE സിസ്റ്റി എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ്. സിസ്റ്റി. രണ്ടാമത്തെ ടോറിൻ, TaurinE. അതിന്റെ രണ്ടും പ്രോട്ടീന്റെ ഘടകങ്ങളാണ്, അമിനോ ആസിഡുകളാണ്. സിസ്റ്റീൻ, ടോറിൻ എന്ന രണ്ട് അമിനോ ആസിഡുകള്. ലൈനോലൈക് ആസിഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പിന്റെ കഷണമാണ്. ഒരു പേര് കൂടെ ഉണ്ട്, അതിന്റെ മെമ്മറി നിൽക്കുന്നില്ല, അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. നാലാമത് ഒരു വസ്തു കൂടി ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് ഘടകങ്ങൾ. ഈ നാല് ഘടകങ്ങള് മനുഷ്യന്റെ ബുദ്ധിശക്തിക്ക് ആവശ്യമാണ്. ഈ ബുദ്ധിശക്തിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ നാലും കൂടി തരുന്ന ഒരേ ഒരു വസ്തുവെ ലോകത്തിലുള്ളൂ. എന്താണ് ആ വസ്തു? അതുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെക്കാൾ ബുദ്ധി വേണമെങ്കിൽ ഈ വസ്തുവിനെ നമ്മൾ ആശ്രയിക്കും. ഏത് വസ്തുവിലാണ് ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു വസ്തുവിലുള്ള ലോകത്തില് മാർക്കറ്റിൽ കിട്ടത്തില്ല, ബൈക്ക് വാങ്ങാൻ ഒന്നില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ബുദ്ധി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ദൈവം അമ്മയുടെ മുലപ്പാലിൽ മാത്രമേ ബുദ്ധി ഉണ്ടാകാനുള്ള ഘടകങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പശു പാലപ്പെട്ട കാര്യമുണ്ടോ? പശുവിന് ബുദ്ധി വന്നാൽ നമ്മൾ പറയുന്നത് കേട്ടില്ല, നമുക്ക് പശുവിന്റെ പാലിൽ കിടക്കത്തില്ല. അതിന്റെ കുഞ്ഞിനുള്ളതാണ് പശുപാൽ. അപ്പൊ അത് നമ്മുടെ കുഞ്ഞിനെടുക്കാൻ നമുക്ക് തരാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് മനുഷ്യർക്ക് ബുദ്ധി വേണമെങ്കില് ഒരുപക്ഷെ നിങ്ങളുടെ ഇതിൽ പകുതി പാർക്കെങ്കിലും മുലപ്പാൽ കൊടുത്ത് വളരാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറ മുലപ്പാൽ കുടിപ്പിച്ച് തന്നെ വളർത്തണം. എങ്കിൽ അവര് ബുദ്ധിശക്തി ഉള്ളവരാകണം, രോഗപ്രതിരോധ ശക്തി ഉള്ളവരാകും, സ്റ്റാമിന ഉള്ളവരാകും. സ്റ്റാമിന പ്രത്യേകിച്ചും കലാകായിക രംഗങ്ങളിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളായതുകൊണ്ട് കായിക താരങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ശേഷി ഉണ്ടാകണമെങ്കിൽ, സേവശി ഉണ്ടാകണമെങ്കിൽ, സ്റ്റാമിന ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മുലപ്പാൽ കുടിച്ചു പറയണം. ആൺകുട്ടികൾ ചിലപ്പോ വഴക്കുണ്ടാക്കട്ടെ, ഒരുത്തൻ മറ്റൊന്നായിട്ട് താഴെയോ എട്ടാ ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണെങ്കില് മുലപ്പാൽ കുടിച്ചോളാം. അപ്പൊ അങ്ങനെ മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടി ദൈവം തരുന്ന ഒരു അവയവമാണ് സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളുടെ വലിപ്പത്തിന് അതിൽ നിന്ന് ശ്രവിക്കുന്ന സെക്രീഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ സ്ഥലം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുട്ടിക്ക് ആവശ്യമുള്ള മുലപ്പാൽ അതിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അതാ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞിന് മുലപ്പാൽ കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമാണ്. പലപ്പോഴും നിങ്ങൾക്ക് മുലപ്പാൽ കുടിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. എന്റെ മകൻ ഇപ്പൊ 42 വയസ്സായി, അത് മുലപ്പാൽ കുടിച്ചല്ല. കാരണം പഴയകാലത്ത് 40 വർഷം മുമ്പ് നമ്മൾ ഈ മുലപ്പാൽ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞ് നമ്മൾ കുപ്പിപ്പാല്, ഗ്ലാക്സോ അല്ലെങ്കിൽ അതുപോലെ ഓസ്ട്രങ്ങൾക്ക് അതുപോലുള്ള പാലുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകണമെങ്കിൽ, സ്റ്റാമിന ഉണ്ടാകണമെങ്കിൽ, രോഗപ്രതിരോധ ശക്തി ഉണ്ടാകണമെങ്കിൽ അമ്മയുടെ മുലപ്പാൽ. അമ്മയുടെ മുലപ്പാൽ എത്ര നാൾ കുടിക്കണം? ആദ്യത്തെ 6 മാസക്കാലം അമ്മയുടെ മുലപ്പാൽ ആറ് മാസക്കാലം മുലപ്പാൽ കുടിക്കണം. മുലപ്പാൽ മാത്രം കുടിക്കണം, മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും. 3 സമ്മതികൾ നമ്മുടെ കോടതികളിൽ ചെന്നാലേ നമ്മുടെ സത്യപ്രതിജ്ഞ. ഞങ്ങൾ ഡോക്ടർമാരെ കക്ഷികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോടതി സീനൊക്കെ കണ്ടിട്ടില്ലേ? സീനിയുള്ള സിനിമകളിലൊക്കെ
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കളാണെങ്കിൽ അവര് ഭഗവത്ഗീത, ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിളില്, മുസ്ലിങ്ങളാണെ ഖുറാനില്, എന്നൊക്കെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും. എന്താണ് പറയുന്നത്? ഞാൻ സത്യം പറയും, സത്യം മാത്രമേ പറയുള്ളൂ, സത്യം അല്ലാതെ മറ്റൊന്നും പറയില്ല. മൂന്ന് പ്രതിജ്ഞയാണ്. വാസ്തവത്തിൽ നമ്മുടെ വിവാഹത്തിന് ഏത് സമുദായമാണെങ്കിലും ഏത് സമുദായമാണ് ഏത് മതമാണെങ്കിലും വധുവരന്മാരെ കൊണ്ടൊരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. ആ പ്രതിജ്ഞ എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ ഞങ്ങൾ മുലപ്പാൽ കൊടുത്തു വളർത്തും. മുല്ലപ്പാൽ അല്ല, മുലപ്പാൽ മാത്രം കൊടുക്കും, മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കും. ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കും, മുലപ്പാൽ മാത്രം കൊടുക്കും, മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കില്ല. അത് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന വസ്തുക്കളെ കൊണ്ടാണ് കൊടുത്ത് ശീലിപ്പിക്കും. അപ്പൊ ഞാനിത് പറഞ്ഞത് ബ്രസ്റ്റിന്റെ വലിപ്പവും അത് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന മുലപ്പാലിന്റെ അളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വാസ്തവത്തില് നമ്മുടെ സ്ഥലങ്ങളുടെ വളർച്ചയെ കുറിച്ച് നമ്മളെ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, അപ്പോഴേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നമുക്ക് വസ്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ അത് നമ്മളതിന്റെ പ്രവർത്തനത്തെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. അത് ആൺകുട്ടികൾക്ക് ഷോൾഡർ വികാസമാണ് ഉണ്ടായെങ്കിൽ പെൺകുട്ടികൾക്ക് ഹിപ്പിന് വികാസം ഉണ്ടാകും, അരക്കെട്ടിന് വികാസം ഉണ്ടാകും. അരക്കെട്ടിന് വികാസം ഉണ്ടാകുന്നതിന് കാരണം കുറെ വർഷം കഴിഞ്ഞ് നമ്മൾ ഗർഭിണിയായി പ്രസവിക്കണമെങ്കിൽ ആ ശിശുവിന് ഇറങ്ങി വരാൻ വേണ്ട വലിപ്പമുണ്ടാകും. അപ്പൊ വിവാഹ രീതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒന്ന്, നമ്മുടെ നിയമപ്രകാരം നമുക്ക് 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകാൻ പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മുടെ ഈ പ്രായത്തിലൊക്കെ ചിലപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ഒളിച്ചോടിപ്പോയി ആരെങ്കിലൊക്കെ വിവാഹം കഴിച്ച് രജിസ്റ്റർമാരെ ജനിച്ചു. പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി, രജിസ്റ്റർമാരിന് നിയമപരമായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമുക്ക് രജിസ്റ്റർ മാര്യേജുകൾക്ക് നിയമ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾക്ക് ആ വിവാഹത്തിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഭർത്താവിന്റെ സ്വത്ത് കിട്ടത്തില്ല. എന്ന് മാത്രമല്ല, ആ കുട്ടി പിതൃശൂന്യൻ അല്ലെങ്കിൽ ബാസ്റ്റാർഡ് എന്ന് വിളിക്കപ്പെടും. കാരണം നിയമപരമായിട്ടുള്ള വിവാഹമല്ല. നിയമപരമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അംഗീകരിച്ചതായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ, സമൂഹം, നമ്മൾ ഓരോ സമുദായത്തിലുണ്ട് അതിന്റെ ആചാര്യന്മാർ, അവരുടെ മുൻഭാഗം നടത്തുന്ന വിവാഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, നിയമ സാധ്യതയുള്ളൂ. വിവാഹം കഴിക്കണമെങ്കിൽ 18 വയസ്സിന് ശേഷം വിവാഹം കഴിക്കാമെങ്കിലും വിവാഹം കഴിക്കുന്നത് 20 വയസ്സിന് ശേഷമാണെന്നാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിച്ച് ഒരു ജോലി ആയി കഴിഞ്ഞിട്ട് നമ്മുടെ വരുമാനം ഉറപ്പായി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിവാഹപ്രായം കൂട്ടാം, 20 പേരെ, 21, 22, 23, 24 കൂട്ടാം. ശ്രദ്ധിക്കേണ്ട സംഗതി, നമുക്ക് പെൺകുട്ടികൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ ജന്മം നൽകാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 23 വയസ്സാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടാകുന്നത് 23, കഴിയുമെങ്കിൽ 23-ാമത്തെ വയസ്സിലാണ്. 30 വയസ്സിന് ശേഷം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ പ്രായത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ വിവാഹ ജീവിതം 20 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ തൊഴില് അതൊക്കെ നമുക്ക് വിവാഹത്തിലായി കഴിഞ്ഞാൽ കഴിയുന്നതും ആദ്യത്തെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ധൃതി വെക്കണം. കാരണം ആദ്യത്തെ കുട്ടി ഒരു 23 പ്രായത്തില് ഉണ്ടാകുന്നതാണ്. കാരണം നമ്മുടെ പാരമ്പര്യം എത്തുന്ന കാലഘട്ടമാണ് 23. അതിനുശേഷം ഒരു 5 കൊല്ലം കഴിഞ്ഞ ഒരു കുട്ടിയുടെ ആകാം. 30 ശേഷം കുട്ടികൾ പാടില്ല. കാരണം 30 ശേഷം